അമ്മുമ്മ ടെൻഷൻ അടിക്കണ്ട. ഞാൻ ഈ ഫാഷൻ ഷോയിൽ തീർച്ചയായും ജയിക്കും. നോക്കാലോ ആർക്കെന്നെ തടയാൻ കഴിയുമെന്ന്. ഞാൻ ഒരിക്കലും പരാജയപ്പെടില്ല. പൊന്നുദേവി, ദേവി, ദേവി അവിടുന്ന് ധീരയാണ്, റോക്ക് സ്റ്റാർ ആണ്. എന്താ അറിവാണ് എനിക്ക് തന്നത്? ഇന്നു മുതൽ ഞാൻ നിങ്ങളെ ഗുരുജി എന്ന് വിളിക്കും. ഗുരുജി പ്രണാമം. ഇനി ഈ നാടകമൊന്ന് നിർത്ത്, നമുക്ക് എത്രയും പെട്ടെന്ന് ഓഡിറ്റോറിയത്തിൽ എത്തേണ്ടതാ. എനിക്ക് പോ. ഹലോ, എന്താ പറ്റിയെന്ന് നീ ഒന്ന് പറയുന്നുണ്ടോ? ഇവളെ ഡിസ്ക്വാളിഫൈ ചെയ്തു. നിങ്ങളാരും വിഷമിക്കൊന്നും വേണ്ട, അതങ്ങനെ ഡിസ്ക്വാളിഫൈ ചെയ്യും. ഞാൻ ചോദിച്ചിട്ട് വരാം, എല്ലാം ശരിയോ? നീ വെയിറ്റ് ചെയ്യ. ഞാൻ ഐഷു ഒന്ന് വിളിക്കട്ടെ. വേണ്ട അമ്മൂമ്മേ, അമ്മൂമ്മ മമ്മിയോട് ഒന്നും പറയണ്ട. ഇന്ന് മമ്മിക്ക് നല്ലൊരു ദിവസമാ. ഇത്രയും വർഷത്തിന് ശേഷം മമ്മി പുതിയൊരു ജോലി തുടങ്ങിയിരിക്കുക. മമ്മിയെ ഞാനിന്ന് വിഷമിപ്പിക്കാൻ പാടില്ല. എനിക്കറിയാം ഇത് എന്തുകൊണ്ടാ സംഭവിച്ചതെന്ന്. അമ്മേ, ഞാൻ ചെയ്തത് ശരിയല്ലേ? അവനീ ഫാഷൻ ഷോയിൽ നിന്ന് പുറത്താക്കി. ഇങ്ങനെയൊക്കെ ചെയ്യാൻ നിന്നോട് ആരെങ്കിലും പറഞ്ഞു? കിരൺ, അമ്മ ഞാൻ അമ്മയുടെ പ്രോബ്ലം ഒഴിവാക്കിയതല്ലേ? നീ പ്രോബ്ലം ഒഴിവാക്കിയതല്ല, തുടങ്ങി വെക്കുകയാ ചെയ്തത്. ഈ കുട്ടിക്ക് നീ ചീത്തപ്പേരല്ല സൽപ്പേരാ നൽകിയത്. ഇങ്ങനെയുള്ളവരെ അടിച്ചമർത്താൻ നമ്മൾ ശ്രമിക്കുമ്പോ അവര് നമുക്കെതിരെ ശക്തമായി പ്രതിഷേധിക്കാൻ തുടങ്ങും. പിന്നീട് അത് തലവേദനയാകും. ഒരു മരത്തിൽ കാട്ടുവള്ളി പടർന്നു കയറിയാൽ അതിന് ഇരു ചെവി അറിയാതെ പിഴുത് എവിടെയെങ്കിലും എറിയുകയാണ് വേണ്ടത്. വീണ്ടും അത് മുളച്ചു വരാൻ അനുവദിക്കരുത്. എടാ, ഇതും അതുപോലെ തന്നെ ചെയ്യേണ്ടത്. ഒരു പ്രാവശ്യം പടർന്നിരിക്കട്ടെ, പിന്നെ അത് വിട്ടുപോകില്ല. ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ സമൂഹത്തിൽ നിന്ന് തന്നെ തുടച്ചു മാറ്റണം. അമ്മ ഈ ചെയ്തത് ഒട്ടും ശരിയായില്ല. ഇതും എനിക്കും തമ്മിൽ യാതൊരു പങ്കുമില്ല. കള്ളം പറയണ്ടമ്മേ, അമ്മയുടെ അനുമതി ഇല്ലാതെ ഇവിടെ ഒരു ഇല കൂടി അനങ്ങില്ല. അത് കൊള്ളാലോ. ആ ആളുകൾക്ക് വേണ്ടി നീ ഇപ്പോ അമ്മയെ കള്ളി എന്ന് വിളിക്കാൻ തുടങ്ങിയല്ലേ? എടാ, ഈ പെണ്ണാണ് ഇപ്പൊ എല്ലാ കുഴപ്പങ്ങൾക്ക് കാരണമായത്. എന്തത്യാവശ്യമായിരുന്നു അവൾക്ക് സ്റ്റേജിൽ കയറി നിന്ന് ജാരസന്ധതയാണെന്ന് എല്ലാരോടും വിളിച്ചു പറയാൻ? സമൂഹം ഒരിക്കലും ഇത് ക്ഷമിക്കില്ല അച്ചു. ഏതൊരാളായാലും ഇതുപോലെയുള്ള ജാരസന്ധതിയിൽ നിന്ന് മാറി നിൽക്കാനേ ഇഷ്ടപ്പെടും. അതാ ഇവിടെ ഉണ്ടായത്. അമ്മേ, അവനി ഒരു ജാരസന്ധതിയല്ല, ഞാൻ അവളുടെ അച്ഛനാ. നിനക്കുറപ്പുണ്ടോ? അമ്മേ, അമ്മയ്ക്ക് അറിയാം അവനി എന്റെ മോളാണെന്ന്. എനിക്ക് ആ കാര്യത്തിൽ സംശയമുണ്ട്. ഇത് നോക്ക്, ഞാൻ സംശയിക്കാനുള്ള കാരണം നോക്ക് നോക്ക്. ഇത് നിന്റെ വെപ്പാട്ടി. ആശൂട്ടിയെ അമ്മ ഇങ്ങനെ വിളിക്കരുത്. ആ, അതെന്തോ ആവട്ടെ, നീ ഇങ്ങോട്ട് നോക്ക്, രാസലീലകൾ കണ്ടു നോക്ക്. ദാ
എന്നാ ഇനി നീ പറ. ഇതിലും കുറ്റം എന്റേത് തന്നെയാണെന്ന്. ആ പറഞ്ഞോ പറഞ്ഞോ. അമ്മയല്ലേ, അമ്മയ്ക്കെല്ലാം സഹിക്കേണ്ടി വരുമല്ലോ. എന്റെ കണ്ണുകൾ എന്നെ പറ്റിച്ചെന്ന് വരാം, പക്ഷെ എന്റെ ആശൂട്ടി ഒരിക്കലും അത് ചെയ്യില്ല. അമ്മേ, ചേട്ടൻ അമ്മ പറഞ്ഞൊന്നും വിശ്വസിച്ചില്ലല്ലോ. അച്ഛന്റെ തലയിൽ സ്നേഹത്തിന്റെ പ്രേതം കൂടിയിരിക്കുക, അത് അത്ര പെട്ടെന്നൊന്നും ഇറങ്ങിപ്പോവില്ല. ഇപ്പൊ ഞാൻ അവനിൽ സംശയത്തിന്റെ വിത്ത് പാകിയിരിക്കുക. ഇനി ഞാനതിൽ കുറേശ്ശെ വളമിടും, അപ്പൊ അത് വളർന്ന് സംശയത്തിന്റെ വലിയൊരു മരമാകും. പിന്നെ അതിനെ എത്ര വിചാരിച്ചാലും അച്ഛന് ഒരിക്കലും മുറിക്കാൻ പറ്റില്ല. നോക്ക്, ഞാൻ പറയുന്നത് ഓർത്തു വെച്ചോ മോളെ. ആ രാജേശ്വരി വർമ്മ അനുഭവിച്ച തന്നെ മരിക്കും. എന്റെ ശാപം കിട്ടും അവർക്ക്, ശാപം. അല്ലാഹു ഒരിക്കലും അവർക്ക് മാപ്പ് കൊടുക്കില്ല. പക്ഷേ ക്രാക്ക്പോട്ട് എന്താ ഇതുവരെ ഫോൺ ചെയ്യാത്തത്? അതേ വന്നല്ലോ, നിന്റെ നാവ് പൊന്നാവട്ടെ, പെട്ടെന്ന് എടുക്ക്. ഹലോ, നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നേ? അവരെന്താ പറഞ്ഞേ? ഫോൺ ഫാഷൻ ഷോയിൽ നിന്നല്ലായിരുന്നു. പിന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്നാ വിളിച്ചത്. യല്ലാ, പോലീസ് സ്റ്റേഷനിൽ നിന്നോ? എന്തിനാ? പോലീസ് മമ്മിയെ അറസ്റ്റ് ചെയ്തിരിക്കുക. പോലീസോ? എന്തിനാ? അതിനെന്താ എന്റെ മോള് ചെയ്ത്? എന്റെ മോൾ എന്താ ചെയ്തെന്ന് പോലീസ് എന്തിനാ അവളെ പിടിച്ചേ? അതെ, അത് എന്റെ ഫോണ റിംഗ് ചെയ്യുന്നത്. പ്ലീസ്, ഞാൻ അതൊന്ന് അറ്റൻഡ് ചെയ്തോട്ടെ. ആര് കേക്കാൻ എങ്ങനെ വിളിച്ചു പോകുന്നത്? എന്നെ എന്തിനാ ഇവിടെ കൊണ്ടുവന്നതെങ്കിലും ഒന്ന് പറയ്. പ്ലീസ്, ഞാൻ ആ ഫോൺ ഒന്ന് എടുത്തോട്ടെ. പ്ലീസ്, പിക്കപ്പ് പിക്കപ്പ് അശുട്ടി പിക്കപ്പ്. മേഡം, ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കും. എന്നെ എന്തിനാ ഇവിടെ കൊണ്ടുവന്നത്? എന്നെ ഇതിനകത്ത് എന്തിനാ കൊണ്ടുവന്നതെന്നെങ്കിലും ഒന്ന് പറയൂ പ്ലീസ്. എനിക്ക് ഇവിടെ നിൽക്കണ്ട. നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചതാ, ഞാൻ പറയുന്നത് ഒന്ന് കേൾക്ക്. ഫോൺ എടുക്കാത്ത എന്തോ ചൂട്ടി. അയ്യോ, എന്തിനാ പേടിക്കുന്നേ? ഇങ്ങോട്ട് വന്നേ, ഇവിടെ ആരും കേൾക്കാൻ പോകുന്നില്ല. ഇവളുടെ ആദ്യത്തെ തവണയാണെന്നാ തോന്നുന്നത്. സുന്ദരിയാണല്ലോ, എന്താ പുതിയ ജോലി തുടങ്ങിയോ? ടിഫിൻ സർവീസ് തുടങ്ങിയായിരുന്നു. ടിഫിൻ സർവീസോ? പുതിയ ജോലിയും തുടങ്ങി ടിഫിനിലോ ആയോ? റെയ്ഡിൽ പിടിച്ചതാണല്ലേ, കസ്റ്റമർ കൂടെ ഉണ്ടായിരുന്നോ? നിങ്ങൾ എന്തൊക്കെ ഈ പറയുന്നത്? ഏയ്, ഒരുപാട് വിളച്ചിലെടുക്കല്ലേ. നിന്റെ ഈ നാടകമൊക്കെ പുറത്ത് മതി, ഇവിടെ നടക്കില്ല കേട്ടോ, മനസ്സിലായോ? എന്താ? ഏയ്, നിക്ക്. പ്ലീസ്, എന്നെ ഇവിടെ നിന്ന് പുറത്തിറക്ക്. എനിക്ക് ഇവിടെ നിൽക്കണ്ട, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചതാ പ്ലീസ്. ഞങ്ങൾ ചാർജ് ചെയ്തിരിക്കുന്ന കേസിൽ നിന്ന് ആ സ്ത്രീക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല.
ആന്റി, എനിക്ക് പോലീസ് സ്റ്റേഷനിൽ പോയേ തീരൂ. പിന്നെ ഞാൻ എന്റെ മമ്മിയെ അവിടെ നിന്ന് ഇറക്കിക്കൊണ്ട് വരുമെന്നും പറയണം. രാജേശ്വരി മാഡം എന്തായി പറയുന്നത്? നന്ദി പറഞ്ഞ് എന്നെ കളിയാക്കുകയാണല്ലേ. മാഡത്തിനെ പോലൊരാളെ ഹെൽപ്പ് ചെയ്യാൻ കിട്ടിയ അവസരം ഒരു ഭാഗ്യമായി ഞാൻ കരുതുക. അല്ലെങ്കിലും എല്ലാവർക്കും അറിയാമല്ലോ മാഡം നമ്മുടെ സൊസൈറ്റിക്ക് വേണ്ടി എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന്. ഇത് നിങ്ങളുടെ മഹത്വം മാത്രമാണ് വിനോദ് സർ. ഞാൻ എന്റെ ഭർത്താവിന്റെ പാരമ്പര്യം നിലനിർത്താൻ മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. എന്റെ ഭർത്താവ് ഗാന്ധിജിയുടെ ഒരു ഭക്തനായിരുന്നു. എപ്പോഴും അദ്ദേഹം ആളുകളെ സേവിച്ചുകൊണ്ടേയിരുന്നു. വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത ആ പേരിന് കളങ്കമുണ്ടാകരുത്. അതുകൊണ്ടാണ് ഞാൻ സാറിനെ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചത്. മാഡം ഒട്ടും പേടിക്കേണ്ട കാര്യമില്ല. ഞങ്ങളിപ്പോ ആ സ്ത്രീയെ അറസ്റ്റ് ചെയ്തിരിക്കുന്ന കേസുമായി മാഡത്തിന് ഒരു ബന്ധവുമില്ല. ഇതിന്റെ പേരിൽ മാഡത്തിന് ഒരു പ്രശ്നവും ഉണ്ടാവില്ല. ഒരു പ്രധാന കാര്യമായിട്ട് എനിക്ക് ഒരിടം വരെ പോകാനുണ്ട്. വളരെ അത്യാവശ്യ കാര്യ. എന്റെ മകന്റെ വിവാഹമാ. അതെയോ? എന്ന് ഞാൻ പോട്ടെ. പിന്നെ സാർ ഇവിടെ എല്ലാം മാനേജ് ചെയ്തോളൂല്ലോ അല്ലേ? ആ തീർച്ചയായും. മാഡം എവിടെ വേണമെങ്കിലും പോയിക്കോളൂ. ഞങ്ങൾ ചാർജ് ചെയ്തിരിക്കുന്ന കേസിൽ നിന്ന് ആ സ്ത്രീക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല. അത്യാവശ്യം വരുമ്പോ നിങ്ങളൊക്കെ അല്ലേ ഉള്ളൂ എന്നെ സഹായിക്കാൻ. ചായ കുടിക്കൂ. പോലീസ് സ്റ്റേഷൻ വളരെ മോശമായ സ്ഥലമാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ആലോചിക്കുമ്പോഴേ പേടിയാവുന്നു. അതുകൊണ്ടല്ലേ അധികം നേരം മമ്മി അവിടെ നിൽക്കാൻ പാടില്ലെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. അവനി പറയുന്നത് കേക്ക്. നമുക്ക് ഇവിടെ തന്നെ അമ്മൂമ്മേനെ അബൂനെയും കാത്തു നിക്കാം. നമ്മൾ അവിടെ വരെ പോയിട്ട് എന്ത് ചെയ്യാനാ? ഇല്ലല്ലി, മമ്മിയുടെ അടുത്ത് പോയാൽ നമുക്കൊരു കാര്യം വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. മമ്മി എന്തിനാ ലോക്കപ്പിൽ ഇട്ടിരിക്കുന്നതെന്ന് എനിക്കറിയാം. ഇതിന്റെ പിറകിൽ മിസ്സസ് രാജേശ്വരി വർമ്മയുടെ കൈകൾ തന്നെയാ. അവനി, നിന്റെ മമ്മി ഏത് പോലീസ് സ്റ്റേഷനാണെന്നറിയോ? ആ, പക്ഷെ നമ്മൾ എങ്ങനെ പോവും? മമ്മി രാവിലെ കുറച്ച് കാശ് തന്നിട്ടാ പോയത്. എന്നാ ശരി, ഞാനും നിന്റെ കൂടെ വരാം. വാ. വേണ്ട, നീ ഇവിടെ നിന്നാ മതി. അമ്മൂമ്മയോ അബുവോ സുമതി ആന്റിയോ ഇവരിൽ ആരെങ്കിലും വീട്ടിൽ തിരിച്ചെത്തിയാ നീ അവരോട് പറയണം. ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയിരിക്കുകയാണ്. പിന്നെ ഞാൻ എന്റെ മമ്മിയെ അവിടെ നിന്ന് ഇറക്കിക്കൊണ്ട് വരുമെന്നും പറയണം. കരച്ചിലൊന്ന് നിർത്ത്, ഇല്ലെങ്കിൽ തന്നെ നിന്റെ ശബ്ദം കേട്ട് വട്ടായിരിക്കുക. ഈ പാവത്തിന്റെ പുതിയ ജോലി നേരാൻ വേണം നടന്നില്ലല്ലോ, പിന്നെ വിഷമം വരാതിരിക്കുവോ? നിങ്ങൾ നിർത്തുന്നുണ്ടോ? നിങ്ങൾ ചിന്തിക്കുന്ന തരത്തിലുള്ള ഒരാളല്ല ഞാൻ. വീട്ടിലെ കുഞ്ഞൊറ്റയ്ക്കാ. ഒന്ന് വയറ്റിലും ഒന്ന് വീട്ടിലും, എന്നിട്ട് ശരീരം കണ്ടില്ലേ എത്ര മെലിഞ്ഞിട്ടാന്ന്. ബിസിനസ് ഇതാണെങ്കിൽ പിന്നെ നല്ല ചുന്ദരിയായിരിക്കണ്ടേ. Ah!
നീ എന്നെ അടിക്കുമല്ലേ? നിന്നെ ഇന്ന് ഞാൻ എന്നെ ദേഷ്യം പിടിപ്പിച്ച നിന്നെ ഇന്ന് രാത്രി തന്നെ ഞാൻ ശരിയാക്കും. പ്ലീസ് പ്ലീസ് എന്നെ ഇവിടുന്ന് ഒന്ന് പുറത്തിറക്ക്, എനിക്ക് ഇവിടെ നിൽക്കണ്ട. അതെന്താ, നീ വല്ല വി ഐ പി മറ്റാണോ? എടി ജയിലിനകത്താണോ നിന്റെ അട്ടഹാസം? അങ്ങോട്ട് മാറി നോക്കി നടന്നോളി നിനക്ക്. കൈ ഉയർത്തു അല്ലേ? നീ കൈ ഉയർത്തു അല്ലേ? അടി കൈത്തിരിപ്പ് കൂടുതലാ. ഒന്ന് നിർത്തിക്കൂടെ നിങ്ങക്ക്? ഞാൻ എന്ത് ദ്രോഹം ചെയ്തിട്ടാ? പ്രെഗ്നന്റോ? ബിസിനസ് തുടങ്ങിയുള്ളൂ, അതിനു മുമ്പ് കൊച്ചുണ്ടായിരുന്നു. ആണോ? നല്ല ബെസ്റ്റ് ടൈമാ അല്ലേ? 11 വർഷം ഒരു പുരുഷനെ കൊണ്ട് നടന്നത് ഇവൾ. സത്യമാണോ പറയുന്നേ? അതെ, ഇപ്പൊ അയാൾ കളഞ്ഞിട്ട് പോയി. അയ്യോ കഷ്ടം, ഏതവനാ ഇവളെ കളഞ്ഞിട്ട് പോയത്? അതെന്താന്നറിയോ സാറേ, ടിഫിൻ സർവീസ് ചെയ്ത് ചെയ്ത് ഇവളുടെ ടിഫിൻ അങ്ങ് നിറഞ്ഞു. എല്ലാരും കൂടെ എന്തിനാ എന്റെ മമ്മിയെ ജയിലിൽ പൂട്ടിയിട്ടിരിക്കുന്നത്? എന്തിനാ മമ്മി അറസ്റ്റ് ചെയ്തത്? നിന്റെ അമ്മ അത്ര പെട്ടെന്നൊന്നും പുറത്തു വരില്ല. ആഹാരത്തിൽ വിഷം കലർത്തി അവൾ ഒരാളെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു. നിങ്ങൾ എന്റെ മമ്മിയെ ഇവിടെ പൂട്ടിയിട്ടിരിക്കുക. പ്ലീസ് എന്റെ മമ്മിയെ വിട്ടു തരണം. എന്റെ അമ്മയുടെ പേരെന്താ? ആയിഷ. എന്താ? അല്ലല്ല, ആയിഷ. ഒരു പേര് പറയ. ആയിഷ. അച്ഛന്റെ പേരെന്താ? എന്തോരി, അച്ഛന്റെ പേര് അറിയില്ല, അതോ നിനക്ക് ഓർമ്മയില്ല? അങ്കിൾ, അങ്കിൾ എന്റെ മമ്മിയെ എന്തിനാ അറസ്റ്റ് ചെയ്തത്? നിന്റെ അമ്മ അത്ര പെട്ടെന്നൊന്നും പുറത്തു വരില്ല. ആഹാരത്തിൽ വിഷം കലർത്തി അവൾ ഒരാളെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു. അത് ഇൻവെസ്റ്റിഗേഷന് ശേഷം അല്ലേ അറിയാൻ പറ്റൂ. പോ, പുറത്തു പോ, പോ. ബാബു സർ, ചായ കൊണ്ടുവരാൻ പറ. സർ,
സാർ, എനിക്ക് ഒരു പേപ്പറും പെൻസിലും തരുമോ? എന്താ? പേപ്പർ പിന്നെ പെൻസിൽ. ഫുഡ് പോയിസണിംഗ് ആണോ അതോ മമ്മി വിഷം കൊടുത്തതാണോ? വിഷം കൊടുത്തു. സാർ, ആ അങ്കിളിന്റെ പേരെന്തായിരുന്നു? ആരുടെ? സാർ പറഞ്ഞില്ലേ മമ്മി വിഷം കൊടുത്തു എന്ന്? ആ അങ്കിളിന്റെ. അവിനാശ് ചന്ദ്രശേഖർ. ആ അങ്കിൾ ഹോസ്പിറ്റലിലാണോ? ഏത് ഹോസ്പിറ്റൽ? മുനിസിപ്പൽ. ഏ കുട്ടി, നീ എന്നെ ചോദ്യം ചെയ്യണോ? അല്ല സാർ. എന്തിനാ ഇതൊക്കെ എഴുതുന്നത്? സാർ, എന്റെ ടീച്ചർ പറയാറുണ്ട് എന്തെങ്കിലും മനസ്സിലായില്ലെങ്കിൽ അത് എഴുതണമെന്ന്. അതുകൊണ്ട് കാര്യം നടക്കോ? സാർ, പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവുമല്ലോ, കാര്യങ്ങൾ മനസ്സിലാവും. മമ്മി ആ അങ്കിളിന് വിഷം കൊടുത്തു. പക്ഷെ മമ്മിക്ക് മിസ്റ്റർ അവിനാശ് ചന്ദ്രശേഖർ എന്നൊരാളെ അറിയുക പോലും ഇല്ല. പിന്നെ മമ്മി ടിഫിൻ സർവീസിന്റെ ആദ്യ ദിവസം തന്നെ അപരിചിതനായ ഒരാൾക്ക് എന്തിനു വിഷം കൊടുക്കണം? അതിന് പിറകിലുള്ള ലക്ഷ്യം എന്താ? നമ്മൾ കോടതിയിൽ എത്തുമ്പോഴേക്കും കോടതി അടച്ചു കഴിഞ്ഞിട്ടുണ്ടാകും. കോടതി അടുത്ത രണ്ട് ദിവസം കൂടി അവധിയാണ്. മമ്മിയെ വിട്ടുകിട്ടാൻ ഞങ്ങൾക്ക് വേറെ എന്ത് ചെയ്യാൻ കഴിയും? നിങ്ങൾക്കോ? കോടതിയിൽ പോയി ജാമ്യം എടുത്തോണ്ട് ഇങ്ങോട്ട് വന്നാൽ മതി. അതിനുശേഷം മാത്രമേ ഐഷ ലോക്കപ്പ് ഇന്ന് പുറത്തു വരൂ. അതുവരെ അകത്ത് തന്നെ കിടക്കോളൂ.